نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين هدى الله فبهداه مقتده، صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بخبار الله بيرو عبد الرحمن ثقافي علوي ثقافي നമ്മുടെ സ്ഥാപനത്തിൻ്റെ മാനേജർ വടശ്ശേരി ഹസൻ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, മുത്തല്ലിമുകളെ, സഹോദരന്മാരെ, ഞാനൊരു സുദീർഘമായ സംസാരം ഉദ്ദേശിക്കുന്നില്ല, ആവശ്യവുമില്ല. നമ്മുടെ അലവി സഖാഫി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. പക്ഷേ ഈ പ്രദേശം അരീക്കോട് മുജാഹിദുകൾ എന്തെല്ലാം കളി കളിച്ചാലും സുന്നത്തുമായത്ത് ശക്തമത്തായി നിലനിന്ന, പോരേൽക്കാതെ സുന്നത്തുമായത്തിന്റെ ആശയം സ്വീകരിച്ച ആളുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. നേരത്തെ ഞാൻ പരിചയപ്പെട്ട സുന്നി മുഹമ്മദ് ഖാൻ നല്ല സുന്നത്തുമായത്തിന്റെ പ്രവർത്തനമായിരുന്നു. മുമ്പ് പലപ്പോഴും ഇവിടെ വയൽ വന്നിട്ടുണ്ട്. അണ്ടോടെ മൊഹിദി മുസ്ലിയാർ ഇവിടെ മുദരിസായി സേവനം ചെയ്തിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്. വലിയ ആലിമീങ്ങൾ നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ അടക്കമുള്ള മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് മഞ്ചേരി ഓ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് ഇപ്പറഞ്ഞ നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ. അങ്ങനെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ സുന്നത്തുമായത്തിന്റെ ആശയം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് മുജാഹിദ് എന്തെല്ലാം കളി കളിച്ചാലും സുന്നത്തുമായത്തു നിന്ന് ഈ പ്രദേശം മാറിയിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. വളരെ നേരത്തെ മുജാഹിദിന്റെ സ്ഥാപനം ഇവിടെ പക്ഷേ തുടങ്ങിയിട്ടുണ്ടാകും. സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നല്ലാതെ ഇവിടുത്തെ ഹൃദയത്തു നിന്ന്, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് സുന്നത്തുമായത്തിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒറ്റ വാക്ക് ഞാൻ ഓർപ്പെടുത്തുന്നത്, എന്താണ് സുന്നത്തുമായത്ത്? എന്തിനാണ് സുന്നത്തുമായത്ത്? ഈ ലോകത്ത് പരിശുദ്ധത ഇസ്ലാം പ്രചരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവസാനത്തെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, ഏ റസൂലുള്ളാഹി 23 കൊല്ലക്കാലം ഇവിടെ ദീൻ പ്രബോധനം ചെയ്തു. ആ ദീന് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് നേരിട്ട് കേട്ടത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിത്യമായി 24 മണിക്കൂറും എന്ന് പറഞ്ഞ രീതിയിൽ സഹവസിച്ചത് സ്വഹാബിമാരാണ്. 124,000 സ്വഹാബിമാർ 23 കൊല്ലക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനം എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച് ആ ജനങ്ങളെ സംസ്കരിച്ച്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ, അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകി. ആ സ്വഹാബിമാരാണ് പരിപൂർണ വിശ്വാസികൾ. റഹ്മാനായ റബ്ബിന്റെ സർട്ടിഫിക്കറ്റാണ്. നമ്മൾ നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞിട്ടാണ് ആരൊക്കെയാണ് പരിപൂർണന്മാർ, ആരൊക്കെയാണ് ഫാസിഖീങ്ങൾ, അല്ലാഹു തആലാന്റെ തീരുമാനം വരുന്നത്. സ്വഹാബിമാരെ പറ്റി അല്ലാഹു പറഞ്ഞു,
യഥാർത്ഥ മുഅ്മിനീങ്ങൾ പരിപൂർണന്മാരായ വിശ്വാസികൾ സഹാബിമാരാ. ആ കാലഘട്ടം നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് ഒരു കിതാബും ഇവിടെ എഴുതിയിട്ടില്ല. ഇന്ന് ധാരാളം കിതാബുകളുണ്ട്. റസൂലുള്ളാഹി 23 കൊല്ലക്കാലം ഇവിടെ ദീനീ ദഅവത്ത് നടത്തുന്ന സമയത്ത് ഒരു കിതാബും അള്ളാഹുവിന്റെ റസൂൽ എഴുതിയിട്ടില്ല. എഴുതാൻ അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത് മഹാന്മാരായ സഹാബത്തിന് വാർത്തെടുക്കുകയാണ്, പരിപൂർണന്മാരായ മുഅ്മിനീങ്ങളെ സൃഷ്ടിക്കുകയാണ്. ആ മുഅ്മിനീങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, സഹാബിമാരെ വിശ്വസിച്ചതുപോലെ ആരെങ്കിലും വിശ്വസിക്കേണ്ടതാ. അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തിന് സംഭാവന ചെയ്ത സഹാബിമാർ അവരെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. വല്ലദീന തബഅഹും ബിഹ്സാൻ, ആ സഹാബിമാരെ 100% നിങ്ങൾ പിൻപറ്റണം. ഖുർആനും പഠിപ്പിച്ച ആരംഭ സൂലാന ശിഷ്യന്മാരെ സംബന്ധിച്ച് ആ സഹാബിമാരെ പിൻപറ്റുന്നവർക്കാണ് സുന്നത്തുമായതെന്ന് പറയുന്നത്. ആ സഹാബിമാരെയാണ് ഖുർആൻ റസൂല പഠിപ്പിച്ചത്. ആ സഹാബിമാർക്കാണ് ഹദീസ് റസൂല പഠിപ്പിച്ചത്. അവര് ഏത് രൂപമാണോ നമുക്ക് കാണിച്ചു തന്നത് ആ രൂപം നമ്മൾ സ്വീകരിക്കണം. ഇതാണ് സുന്നത്തുമായ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഒരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതോ, സുന്നത്തുമായത്തിനെയും ഇതര പ്രസ്ഥാനക്കാരെയും ഇടയുള്ള വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സ്വഹാബത്തിന്റെ മാതൃകയാണ് മഹാന്മാരായ സ്വഹാബിമാര് പഠിപ്പിച്ച വിശ്വാസവും കർമ്മവുമാണ് സുന്നത്തുമായത്തിന്റെ ആളുകൾ എന്നും സ്വീകരിച്ചിട്ടുള്ളതോ. അത് തള്ളിപ്പറയുന്നവരാണ് മുജാഹിദ് ജമാഅത്തുൽ ഇസ്ലാമിയും. വയക്കാട്ടുകാരൻ MT അബ്ദുറഹ്മാൻ മൗലവി മുജാഹിദ് നേതാവാണ്, ഒരു പുസ്തകം എഴുതി. അയാളെ മാത്രം പുസ്തകമല്ല, ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഇവിടുത്തെ മുജാഹിദിന്റെ നേതാക്കളുടെ സദസ്സിൽ വെച്ചാ. അവരുടെ ആശീർവാദത്തോടെ, അവരുടെ അംഗീകാരത്തോടെ ആ പുസ്തകത്തിൽ പറഞ്ഞു, കേരളക്കരയിലെ മുസ്ലിയാക്കന്മാരെ വാക്ക് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തിന്റെ വാക്ക് ദീനിൽ തെളിവല്ല. ഞാൻ ചോദിക്കുന്നു, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത് ഈ സ്വഹാബിമാരെയല്ലേ? പടച്ചതം പരിപൂർണ വിശ്വാസികളാണെന്ന് പറഞ്ഞത് സ്വഹാബിമാരെ പറ്റിയല്ലേ? ആ സ്വഹാബിമാർ ഇസ്ലാമിൽ തെളിവല്ലെങ്കിലാം ഇവർക്ക് എവിടെ നിന്നാണ് ഇസ്ലാം അത് കിട്ടുന്നത്? പരിശുദ്ധ ഖുർആൻ ഇന്ന് കാണുന്ന രീതിയിൽ 30 അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഖുർആൻ മുഹമ്മദ് നബി എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന് കാണുന്ന പരിശുദ്ധ ഖുർആന്റെ ഏട് ആ കാലഘട്ടത്തിലുണ്ടോ? സ്വഹാബിമാരുടെ ഹൃദയത്തിലാണ് ആ ഖുർആൻ ഉള്ളത്. അവര് മണപ്പാടമാക്കി ഹദീസ് മുഴുവനും സ്വഹാബിമാരാണ് പഠിച്ചിട്ടുള്ളതാ. ആ സ്വഹാബിമാരെന്നാണ് വെറും തലമുറ പകർത്തിയിട്ടുള്ളതാ. ആ സ്വഹാബിമാരെ കൈയടിച്ചാൽ, അവരെ വാക്ക് ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ഇസ്ലാം മതം എവിടുന്നാണ് ലഭിക്കാൻ പോകുന്നത്? അതുകൊണ്ട് സ്വഹാബത്ത് പഠിച്ച ദീന്, സ്വഹാബിമാര് പഠിച്ച വിശ്വാസം, സ്വഹാബിമാര് പകർത്തിയ ആചാരം, അതാണ് ഇസ്ലാം ദീൻ. അത് സ്വീകരിക്കാനാണ് റബ്ബിന്റെ നിർദ്ദേശം. ആമിനോ കമാ ആമനന്നാസ്. മുഴുവൻ വിഷയങ്ങൾക്ക് പരിശോധിച്ചാലും കാണുന്നത് അതാ. ഇന്ന് ഏറ്റവും വലിയ വിമർശിക്കപ്പെടുന്ന വിഷയമാണ് ഇസ്തിഗാസ, മരിച്ചുപോയ മഹാന്മാരുടെ സഹായ അഭ്യർത്ഥന. ഇത് പാടുണ്ടോ പാടില്ലേ? മുജാഹിദ് പറയുന്നു ശിർക്കാണ്. സുന്നത്തുമായ പണ്ഡിതന്മാർ പറയുന്നു അത് ശിർക്ക് അല്ല, അത് തൗഹീദാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ
23 കൊല്ലക്കാലം അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് പ്രചരിപ്പിച്ചു. ദീന ആ റസൂലുള്ളാഹി എന്ന സ്വഹാബിമാരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ആദീൻ ഈ സ്വഹാബിമാരെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കുന്ന പ്രവൃത്തി ഇസ്തിഗാഥ ശിർക്കാണെന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഏതെങ്കിലും മുജാഹിദിന് കഴിയോ? മുജാഹിദിന്റെ സ്ഥാപനമില്ലേ ഇവിടെ? മഹാന്മാരായ അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഇത്തദാസൽമാർ, അമ്പിയാക്കളാവട്ടെ ഔലിയാക്കളാവട്ടെ, ഇവരെ വിളിച്ച് സഹായം ചോദിച്ചാൽ അവൻ മുശ്രിക്കാണ്, അല്ലെങ്കിൽ ആ പ്രവർത്തനം ശിർക്കാണ് എന്ന് പറയാൻ ഏത് മുജാഹിദിന് കഴിയും? നിങ്ങൾ ആലോചിച്ചതോ? അതേ സമയത്ത് മഹാന്മാരായ സഹാബിമാർ മനസ്സിലാക്കിയ കാര്യം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഉമറ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അബ്ബാസ് തുടങ്ങിയ മഹാരഥന്മാർ അവര് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃക ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തബിഉ സുന്നയ, ആരംഭ റസൂലുള്ളാഹി ചെയ്തത് അപ്പടി പകർത്തുന്ന ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഉമർ. അബ്ദുല്ലാഹി ഉമർ അദ്ദേഹത്തിന്റെ കാലിന് വേദന വന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഉമർ ചെയ്തത് എന്താ? ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തി, ബാബുമാ യഖൂലുർ റജുലു ഇദാ ഖദറത്തിനിച്ചിരുഹു, കാലിലൊരാൾക്ക് വേദന വന്നാൽ ആ വ്യക്തി എന്താണ് ചൊല്ലേണ്ടതാ? നിങ്ങൾ ആലോചിക്കണം. കാലിനൊരു മനുഷ്യന് വേദനയുണ്ടായാൽ ബാബുമായ കൂലുർ റജുലോ, അയാൾ എന്താണ് ചൊല്ലേണ്ടതാ? ഒരു സംശയത്തിനും ഇടം നൽകാത്ത രീതിയിൽ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ എഴുതുന്ന ഒരധ്യായം, ഏതോ ഒരാള് കാലിന് വേദന വന്നപ്പോൾ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു എന്നല്ല. ഒരു മനുഷ്യനൊരു മുസ്ലിമിന് കാലിന് വേദന വന്നാൽ ആ മനുഷ്യൻ എന്ത് ചൊല്ലണമെന്നൊരു അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി പറഞ്ഞു, യാ മുഹമ്മദ് എന്ന് ചൊല്ലണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, ഹദീസ് പഠിക്കുമ്പോ മുഹദ്ദിസീങ്ങളെ പരിചയപ്പെടുമ്പോ എല്ലാവരും അംഗീകരിക്കുന്ന മഹാനാണ് ഇമാം ബുഖാരി. ഒരു ശിർക്കിന്റെ പ്രചരണം ഇമാം ബുഖാരി നടത്തുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? യാ മുഹമ്മദ് വന്ന ഇസ്തിഗാസ ചെയ്യാൻ ഇമാം ബുഖാരിയാണ്, സ്വഹീഹുൽ ബുഖാരിന്റെ ചെയ്ത ഇമാം ബുഖാരിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമായ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നത്. അത് ശിർക്കാണെങ്കിൽ ഇമാം ബുഖാരി ഇത് ലോകത്ത് പ്രചരിപ്പിക്കുമോ? ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി സത്യത്തിൽ അദ്ക്കാറുൻ നബി എന്നൊരു ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥം രചിക്കാൻ കാരണം ഇമാം നബി പറഞ്ഞതാ, ജനങ്ങൾ പലപ്പോഴും ദിക്ർ ചെല്ലുന്നുണ്ട്, പക്ഷേ ഹദീസിൽ വാരിതായ ദിക്റുകൾ അല്ല. ഏത് ദിക്റല്ലാലും പ്രതിഫലം കിട്ടുമെന്ന് ഇമാം നബി തന്നെ പറഞ്ഞതാ. പ്രതിഫലം കിട്ടപ്പെടുന്ന ലഭുതകൾക്കാണ് ദിക്ർ എന്ന് പറയുന്നത്. ഏ ഇമാൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദിക്റ, അല്ലാഹുവിന്റെ റസൂൽ നക്കൽ ചെയ്യപ്പെട്ട ഉദ്ധരിക്കപ്പെട്ട ദിക്റ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം, അത് മാത്രമാണ് ചൊല്ലാൻ തയ്യാറാകേണ്ടത്, അതാണ് ഏറ്റവും അഫ്വലായ ദിക്റ എന്ന് പഠിപ്പിക്കാനാണ് അദ്ക്കാർ എന്നൊരു ഗ്രന്ഥം തന്നെ ഇമാൻ നബി എഴുതിയിട്ടുള്ളത്. അതുക്കാരനും ഇമാൻ നബി പറഞ്ഞ അധ്യായം ബാബു വായുക്കൂറിച്ച് കാലിന് വേദന വന്നാൽ മുഅ്മിനീങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? ഇമാൻ നബി പറഞ്ഞു, അബ്ദുല്ലാഹി ഉമർ യാ മുഹമ്മദ് എന്നാണ് ചൊല്ലിയിട്ടുള്ളത്. ഇമാൻ നബി ഒരു ശിർക്കിന്റെ പ്രചാരകനാണോ? ബഹുമാനപ്പെട്ട ഇമാൻ നബി അദ്ദേഹത്തിന്റെ റൗളയിൽ പറഞ്ഞൊരു മസാല നമുക്ക് പരിചയമുണ്ട്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു,
നിങ്ങളിൽ ഒരാൾ നിസ്കാരത്ത് നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു മറ വേണം. ചുമരോ അല്ലെങ്കിൽ തൂണോ മറയാക്കാം, പക്ഷേ തൂണ് മറയായി സ്വീകരിക്കുമ്പോ തൂണിന്റെ നേരെ നിന്നുകൊണ്ട് നിസ്കരിക്കരുത്. തൂണങ്ങള് മറയായി പള്ളിയിൽ സ്വീകരിക്കുന്നെങ്കില ആ വില്ലന്റെ നേരെ നിസ്കരിക്കരുത്. അല്ലായസ്മൂത, അത് കറാഹത്താണ്. എന്തുകൊണ്ടാണ് ഇമാനവി ആ വില്ലന്റെ നേരെ നിൽക്കാൻ പാടില്ല, അത് കറാഹത്താണ് പറയാൻ കാരണം? ആ തൂണിന്റെ നേരെ നിൽക്കുമ്പോ അതൊരു ബിംബാരാധനയോട് ഒരു ശിബ് ബിംബാരാധനയോട് ഒരു സാദൃശ്യം അതിലുണ്ടാവും, അത് പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നാമൊക്കെ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് തൂണിന്റെ നേരെ നിൽക്കാറുണ്ട്. പക്ഷേ ബിംബാരാധനയോട് സാദൃശ്യമുണ്ടെന്നോ ഒരു ബിംബാരാധന പോലെയാണെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. ഇമാനബി വളരെ ആയത്തിൽ ചിന്തിച്ചു, അങ്ങനെ ഒരു ചൊയ കടം. അതുകൊണ്ട് ആ തൂണിന്റെ നേരെ നിൽക്കാതെ ഇത്തിരി വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കുന്നു പഠിപ്പിച്ച മഹാനാണ് ഇമാമന് നബി റഹ്മത്തുള്ളാഹി അലൈഹി. ഏ ഇമാൻ നബി, ജനങ്ങൾ മുസ്ലിമീങ്ങൾ ചെല്ലുന്ന ദിക്റുകളൊക്കെ ഹദീസിൽ വന്നതാകണം എന്ന് മനസ്സിലാക്കി ഹദീസുകൾ തിരഞ്ഞെടുത്ത് ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും സദാ സമയത്തും ദിക്റ് എല്ലാൽ മഹാനായ നബി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഒരു ഗ്രന്ഥമാണ് യദ്കാർ നബി. ഒരു ശിർക്കിന്റെ പ്രചരണം, ഒരു പ്രേരണ, ഒരു പാഠം ഇമാനബി അതിൽ നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇമാനബി പറഞ്ഞു താലിന് വേദനയുള്ള ചെല്ലേണ്ട ദിക്റ് യാ മുഹമ്മദ് എന്ന ദിക്റാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഓർപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട മുല്ലാരിയിൽക്കാരി പറഞ്ഞു ഇത് ഇസ്തിഗാസയാണ്. ഞാനത് വിശദീകരിക്കല്ല, ഞാൻ പറഞ്ഞു വന്നത് ആരംഭ റസൂലുള്ളാഹി തൗഹീദ് പഠിച്ച സ്വഹാബിമാർ പ്രമുഖനായ സ്വഹാബിയാണ് ഈ അബ്ദുല്ലാഹി ഉമറ. ഈ അബ്ദുല്ലാഹി ഉമറ ലോകത്തോട് പറയുന്നു, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ കാലിന് വേദന ഉണ്ടാകുമ്പോൾ യാ മുഹമ്മദ് എന്ന് പറയണം. ഇമാനേവി ആർക്കെങ്കിലും രോഗം ബാധിക്കുന്ന സമയത്ത് അയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ലാത്തനെയും വിൽസനെയും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ലാത്തനോടും വിൽസനോടും ആരാധിക്കുന്ന ആളുകളല്ലേ അന്നുണ്ടായിരുന്നത്? ആ ബിംബങ്ങള് ആ വിഗ്രഹങ്ങള് അവരോട് സഹായം ചോദിക്കാൻ ഇമാനബി പറഞ്ഞിട്ടുണ്ടോ? ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ടോ? ചെറുക്കന്റെ വല്ല പ്രചരണവും അത്തരം ആളുകൾ നടത്തിയിട്ടുണ്ടോ? പക്ഷേ ഒരു മുജാഹിദിനും പറയാൻ കഴിയില്ല അബ്ദുല്ലാഹിനോട് വേണ്ട. 124,000 സ്വഹാബിമാരുണ്ടെന്നാണ് ഇമാം ഗസ്സാലി പറഞ്ഞത്. സ്വഹാബിമാരിൽ ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കൽ ശിർക്കാടുകളെന്ന് രേഖപ്പെടുത്തിയ ഒരു ലൈഫായ ഹദീസെങ്കിലും കാണിക്കാൻ ഈ മുജാഹിദിന് പറ്റുമോ? അതേസമയത്ത് നമുക്കറിയാം മഹാന്മാരായ സ്വഹാബിമാർ അബ്ദുല്ലാഹി ഉമർ മാത്രമല്ല അബ്ദുല്ലാഹി അബ്ബാസിന്റെ കഥയും മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കാൻ നിർദ്ദേശിക്കുന്ന ഹദീസുകള് ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഇമാം നബി അദ്ദേഹത്തിന്റെ അധികാരിൽ കൊണ്ടുവന്നു, പലരും കൊണ്ടുവന്നു. ഞാനത് വിശദീകരിക്കല്ല. മാത്രമല്ല തൗഹീദും ശിർക്കുമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള എവിടെയാണ് അതുള്ളത്? റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് എവിടെയാ ഉള്ളത്? മദീനത്ത് മസ്ജിദുൻ നബവി, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പള്ളി, അതിൽ രണ്ടാമത്തതല്ലേ മസ്ജിദുൻ നബവി. ഏ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ്, ആ റൗള ശരീഫിന്റെ ചുമരില് ഹജ്ജിന് പോകുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചു
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് ഇസ്തിഗാസ ചെയ്യാൻ യാ ഖൈറ മൻ ദുബിനത് ബിൽഖായി അഉദുബുഹു ഫതാബ മിൻ ദീനിഹിൽ നൽകാഉ വല്ലകുമു അല്ലാഹുവിന്റെ റസൂല നീട്ടി വിളിക്കുന്ന ഇസ്തിഗാസ ഇതൊരു ശിർക്കിന്റെ വചനമാണെങ്കിൽ റൗദാ ശരീഫിന്റെ ചുമരിൽ മദീനത്തെ പള്ളിയിൽ അത് എഴുതി വെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രണ്ട് ഇലാഹുണ്ട് എന്ന് റൗദാ ശരീഫിന്റെ ചുമരിൽ എഴുതി വെക്കാൻ കഴിയുമോ? ശിർക്കിന്റെ വചനം റൗദാ ശരീഫിന്റെ ചുമരിൽ ആരെങ്കിലും എഴുതുമോ? എഴുതിയാൽ നിലനിൽക്കുമോ? റൗദാ ശരീഫിന്റെ ചുമരിൽ ഇന്നുമുണ്ട്. മദീനയുടെ ഭരണം, ഹറമൈന്റെ ഭരണം ആലു ശൈഖിന്റെ ആളുകളാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയയുടെയും ആളുകൾ അവര് നിയന്ത്രിക്കുന്ന നാട്ടില് അവരെ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന പള്ളിയില് അവരെ ആളുകൾ കാണത്തക്ക രീതിയിലാ എഴുതി വെച്ചു. വളരെ വ്യക്തമായി ആരംഭ സൂദാനം വിളിക്കാനുള്ള ആ ഇസ്തിഗാസ, ആ ഇസ്തിഗാസ നോക്ക് നിങ്ങൾ, സത്യത്തിൽ ഒരു കുത്തുബിയത്തിലുള്ള ഇസ്തിഗാസ പോലെ അല്ല. കുത്തുബിയത്തിന് സാധാരണ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നായിരിക്കും കാണുക. ഇവിടെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്ന വാക്കെന്താ? നഫ്സി ഫിദാഉൽ ഖബ്റിൻ അം തസകിനുഹു ഫീഹിൽ അഫാഫു വഫീ അവിടെ സിയാർ ചെയ്യുന്ന ആളുകള് ആ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ് ഇറങ്ങിപ്പോന്നാൽ പോരാ, ഫാത്തിഹ ഓതി നേരത്തെ പറഞ്ഞ പോലെ ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ പോരാ, പിന്നെയോ ആ സിയാർ ചെയ്യുന്ന മുഅ്മിനീങ്ങള് ഒരുപക്ഷെ മറന്നുപോയെങ്കിലോ എന്ന് ചിന്തിച്ച് ഇസ്തിഗാസക്കുള്ള ലഹു പദം അവിടെ എഴുതി വെച്ചിരിക്കുക. നമ്മുടെ ചില പള്ളികളിലൊക്കെ കാണാ, നിസ്കരിക്കാൻ കയറുന്ന ആളുകൾ ആ തിരക്കിൽ നിസ്കാരം നിർവഹിച്ചിട്ട് ഇറങ്ങിപ്പോരും, ഇത്തിഗാഫിന് നെയ്യത്ത് ചെയ്യാൻ മറന്നുപോകും ചിലപ്പോൾ. അങ്ങനെ മറന്നുപോകുന്നവരെ ഓർമ്മപ്പെടുത്താൻ ഇത്തിഗാഫിന് നെയ്യത്ത് ആ പള്ളിന്റെ ചുമരുമിൽ എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ബോർഡ് നോക്കാറുണ്ട്. ആ ഇത്തിഗാഫ് മറന്നുപോയാൽ അസുന്നത്ത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ടാണ്, സംശയിച്ചിട്ടാണ്. എന്ന പോലെ റൗദാ ശരീഫിന്റെ ചുമരില് എഴുതി വെച്ച വരി പരിശോധിച്ചു നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂല വിളിച്ചിട്ട് ആ റസൂലുള്ളാഹി ഇസ്തിഗാസ ചെയ്തിട്ട് നഫ്സി നബിയെ എന്റെ ശരീരം ഫിദാ ഉല്ലി ഖബ്രിൻ ഞാൻ ഈ ഖബറിന് സമർപ്പിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ ആരംഭ റസൂലാണ് മറുപ ചെയ്ത റൗദാ ശരീഫിന്റെ ചുമരില് ആർക്കും വായിക്കാൻ കിട്ടുന്ന ആരും പഠിച്ച ഒരു കാര്യമല്ലേ ഇത്? എന്റെ ശരീരം നബിയെ ഈ ഖബറിന് ഞാൻ സമർപ്പിക്കുന്നു. എന്തേ ഈ ഖബറിന് സമർപ്പിക്കാൻ കാരണം? അന്തസാക്കിനോ നിങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, ആരംഭ റസൂലാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഖബറിന്റെ ഉള്ളിൽ നിങ്ങൾ കിടക്കുന്നത് കൊണ്ട് ഈ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പൊട്ടി ഒഴുകിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഖബറിന്ന് കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിനു മുഴുവൻ അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാ. ഇത്രയും വ്യക്തമായ രീതിയിൽ അരബ് റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാനുള്ള വരി രണ്ടെണ്ണം റൗദാ ശരീഫിന്റെ ചുമരിൽ എഴുതി വെച്ചിട്ട് വർഷം എത്ര കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ചതോ? ആയിരത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നേ വരെ ഒരു കുട്ടി അതിനെ എതിർത്തിട്ടില്ല.
എത്ര ഔലിയാക്കൾ അവിടെ വരെ സിയാർത്ത് ചെയ്തിട്ടുണ്ടാവും, എത്ര ഹാരിബിയകൾ അവിടെ സിയാർത്ത് ചെയ്തിട്ടുണ്ടാവും, എത്ര ഇമാമിയകൾ അവിടെ സിയാർത്ത് ചെയ്തിട്ടുണ്ടാവും, എത്ര മഹാന്മാർ. ഒരു വിക്രി പോലും ഇതൊരു ശിർക്കിന്റെ പദമാണ്. അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പാടുള്ളൂ. മുഹമ്മദ് നബിയോട് സഹായം ചോദിച്ച ഈ കാര്യം ശിർക്കാണ്, മായ്ച്ചുകളമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഉണ്ടെന്ന് അവിടെ ഇത്രയും വ്യക്തമായ ഒരു കാര്യം സഹാബിമാര് പറഞ്ഞൊരു കാര്യം, ഇമാം ബുഖാരിയെ പോലത്തെ റിപ്പോർട്ട് ചെയ്ത് ലോകത്ത് പ്രചരിപ്പിച്ചൊരു വിഷയം ശിർക്കാണെന്ന് പറഞ്ഞ് ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കുകളാണ്. ഹജ്ജിന് പോകുന്ന ആളുകള് 25 ലക്ഷം ഉണ്ടെങ്കിൽ 20 ലക്ഷവും ശിർക്കിന്റെ ആളുകളാണ് പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാതെ ഇവിടെ രംഗത്തിറങ്ങിയ കക്ഷികളാണ് ഈ മുജാഹിദുകൾ. അതിനാണ് അവരുടെ കോളേജ്, അതാണ് അവരുടെ പ്രസംഗം, അതാണ് അവരുടെ പ്രബന്ധം. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന സുഹൃത്തുക്കാണ്, മഹാന്മാർ ഇബ്നു തൈമിയ തന്നെ അസൈഫുൽ മസ്ലൂൽ എന്ന ഗ്രന്ഥത്തിൽ അയാൾ പറഞ്ഞു, ഇസ്തിഗാസ ശിർക്കാണ് അല്ലെങ്കിൽ ഹറാമാണ് എന്ന് എന്റെ മുമ്പ് ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ടില് 500 ചില്ലാനം വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഈ ലോകത്ത് ജീവിച്ചൊരു മനുഷ്യനാണ് അയാൾ. അയാൾ തന്നെ അയാൾ ഗ്രന്ഥത്തിൽ സുഖിയല്ല, ഞാനാണ് ഇവിടെ ശിർക്കാണ് ഇസ്തിഗാസ എന്ന് ആദ്യമായി പറഞ്ഞത്, അത് പാടില്ലാത്തതാണ് ലോകത്തോട് ആദ്യം പ്രഖ്യാപിച്ചത് ഞാനാ. ഹിജ്റ 500-ന് മുമ്പ് അല്ലെങ്കിൽ 600 അടുത്ത് നിൽക്കുന്നതിന് മുമ്പ് ലോകത്ത് ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. ഉത്തമ നൂറ്റാണ്ട് 3 കഴിഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട്, അത് കഴിഞ്ഞാൽ 2-ാമത്തത്, അത് കഴിഞ്ഞാൽ 3-ാമത്തത്. ഈ 3 നൂറ്റാണ്ടിലും ഇവിടെ ജീവിക്കുന്ന ഒരു സ്വഹാബിയോ താബിഈകളോ അയിമ്മത്തുകളോ മുസ്ലിമീകൾ ഏതെങ്കിലും ഒരു കുട്ടിയോ പറഞ്ഞിട്ടില്ല. എടുക്കാത്ത നാണയമെന്ന് ഇമാം സുബ്ഹി വിശേഷിപ്പിച്ച ഇബ്നു തൈമിയ മാത്രമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ റൗളാ ശരീഫിൽ ഇന്നും അത് നിലനിൽക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചോക്ക്, ഇബ്നു തൈമിയ പറഞ്ഞെങ്കിൽ തന്നെ ആ ഇബ്നു തൈമിയ എന്തുകൊണ്ട് ആ റൗളാ ശരീഫിലെ ഈ ഇസ്തിഗാസ വായിച്ചില്ല, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു ഖയ്യിം എന്തുകൊണ്ട് അത് വായിച്ചില്ല, എന്തുകൊണ്ട് അവരെ നിലനിർത്തി? ആ പറഞ്ഞതിൽ അവർക്കെന്നെ വിശ്വാസമില്ല. സൗദി ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്നത്, അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നത് ഈ ആരുഷേഹിന്റെ ആളുകളാ. ആ ആളുകൾ അത് കണ്ടിട്ട് അത് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് വളരെ വ്യക്തമായി, ആരംഭ സുഹാന്റെ ഹുദാ ശരീഫിൽ എഴുതി കഴിഞ്ഞാൽ ലോകത്തുള്ള മുസ്ലിമീകൾ മുഴുവനും കാണും. അവിടെ സിയാർത്തിന് പോകാത്ത ആളുകൾ വളരെ കുറവല്ലേ? ഹജ്ജിന് പോകുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും സിയാർത്ത് ചെയ്യുന്നവരാ. ഇത്രയും വ്യക്തമായ ഒരു കാര്യം കഴിഞ്ഞ കാല അയിമ്മത്തുകൾക്ക് ഒരു സംശയത്തിന് പോലും പഴുതില്ലാത്തൊരു വിഷയം, അത് ശിർക്കാണെന്ന് പ്രചരിപ്പിച്ച് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവരാ, ആലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവരാണ്. ഇവരെ സ്വന്തം പിതാക്കന്മാരെ പോലും മുശ്രിക്കുകളാണെന്ന് പ്രഖ്യാപിക്കുന്നവരാ. നാം ഈ കാര്യം ചിന്തിക്കണം. അള്ളാഹു നമ്മളോട് പറഞ്ഞത് പഠിപ്പിച്ചത് സ്വഹാബിമാർക്ക്, ആരംഭ സുൽത്താനിൽ അഹമ്മദാണ് സ്വഹാബിമാർ തൗഹീദ് കേട്ടത്, അല്ലാഹു റസൂൽ ആണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ അല്ലാഹു നമ്മളോട് പറയുമ്പോ നിങ്ങൾ ചിന്തിച്ചോ, ഏ സ്വഹാബിമാരിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ഉമർ അടക്കം പലരും കാലിന് വേദന വരുന്ന സമയത്ത് യാ മുഹമ്മദ് എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ഒരു ശിർക്കിന്റെ പ്രചരണം നടത്തുന്നവരല്ല സ്വഹാബിമാർ. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ അണു അളവ് വ്യതിചലിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ആളാണ് അബ്ദുല്ലാഹി ഉമറ. സഹീഹുൽ ബുഖാരിൽ കാണാം, അബ്ദുല്ലാഹി ഉമർ ഹജ്ജാജ് ഒരു അക്രമിയായ ഭരണാധികാരിയാണ്.
അയാൾ ഹജ്ജിന്റെ അമീറായൊരു വർഷം അബ്ദുല്ലാഹി ഉമർ ഹജ്ജാജിന്റെ കൂടെ ഹജ്ജിന് പോകാൻ തുനിഞ്ഞു. മക്കൾ പറഞ്ഞു, ഈ വർഷത്തെ അമീർ ഹജ്ജാജാണ്, ആള് പോക്കാണ്, നിങ്ങൾ പോകണ്ട, പ്രശ്നങ്ങളാണ്. പക്ഷെ അബ്ദുല്ലാഹി നമ്മൾ സ്വീകരിച്ചില്ല. അബ്ദുല്ലാഹി ഉമർ ഹജ്ജിന് പോയി. ഹജ്ജാജായിരുന്നു അമീർ. അറഫന്റെ ദിവസം വന്നപ്പോ സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലോഹുറു നിസ്കാരം കഴിഞ്ഞിട്ടാണ് അറഫയിലേക്ക് പോകുന്നത്. അള്ളാഹു റസൂൽ അങ്ങനെയാണ് പോയിട്ടുള്ളത്. റസൂൽ ഈ അറഫയിലേക്ക് പോയ കൃത്യ ടൈം ആ സെക്കൻഡ് തെറ്റാതെ അറഫയിലേക്ക് പോകണമെന്ന് നിർബന്ധമുള്ള ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഉമർ. റസൂൽ ഏത് സമയത്താണോ പോയത്, നിസ്കാരം എപ്പോഴാണോ കഴിഞ്ഞത്, അത് കഴിഞ്ഞ് എപ്പോഴാണോ അറഫയിലേക്ക് നീയത്, ആ സമയം കൃത്യമായി. അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെട്ടാലും അഞ്ചിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുത്തബീസുന്നയായ അബ്ദുല്ലാഹി ഉമർ അള്ളാഹുവിന്റെ റസൂല് പോയ അതേ സമയത്ത് പോകണം നിർബന്ധം. ഹജ്ജാജ് അമീറാണ്. ഹജ്ജാജിനോട് അബ്ദുല്ലാഹി ഉമർ ചോദിച്ചു, അറഫയിലേക്ക് നീങ്ങുകയല്ലേ? ഹജ്ജാജ് പറഞ്ഞു, ഞാൻ കുളിച്ചിട്ടില്ല, ഒരു ബക്കറ്റ് വെള്ളം എന്റെ ശരീരത്തിൽ പാരണം, ചെറിയൊരു കുളി. അബ്ദുല്ലാഹി ഉമർ അനുവദിച്ചില്ല. മുഹമ്മദ് നബി ഏത് സമയത്താണോ അറഫയിലേക്ക് പോയതും അതേ സമയത്ത് അറഫയിൽ പോകണം. ഇത് പറഞ്ഞാൽ ഒരു സുന്നത്ത് അല്ലെങ്കിൽ ഒരു അഫ്ളല്ലേ? അതിൽ പോലും നിർബന്ധമുള്ള ഒരു മാറ്റത്തിനും പറ്റില്ല, ഒരു പരിവർത്തനവും അനുവദിക്കില്ല. ഭരണാധികാരിയായ ഹജ്ജാജിനോട് മുമ്പിൽ ഗർജിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദന അബ്ദുല്ലാഹി ഉമർ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ അബ്ദുല്ലാഹി ഉമർ ഖിയാമത്തുനാൾ വരുന്ന മനുഷ്യന്മാര് അവരൊക്കെ ശിർക്ക് ചെയ്യാനുള്ള പ്രേരണ തന്റെ ഗ്രന്ഥത്തിൽ നൽകുമെന്ന് വിശ്വസിക്കാൻ ഈമാനുള്ള ഒരു മനുഷ്യന് മുജാഹിദല്ലാതെ മറ്റാൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ട ഓദർമാരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സുന്നത്തുമായത്തിന്റെ വിഷയങ്ങൾ ഏറ്റവും ഗുരുതരമാണല്ലോ ഇന്ന് ശിർക്ക്. സഹാബത്തിന്റെ വിശ്വാസമാണ്, സഹാബത്തിന്റെ ആചാരമാണ്, സഹാബത്തിന്റെ പ്രവർത്തനങ്ങളാണ്. എല്ലാ വിഷയം നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെയാ. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, തറാവീഹ് നിസ്കാരം അലവി സക്കാബി വിശദീകരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. തറാവീഹ് നിസ്കാരം ഈ മുജാഹിദ് പറയുന്നത് 8, മോമിനീങ്ങൾ മുഴുവനും 20. ആരംഭ സൂലായല്ലേ ഇവിടെ തറാവീഹ് നിസ്കരിച്ചത്? ജമാഅത്തായി തറാവീഹ് നിസ്കരിച്ച അല്ലാഹുവിന്റെ സൂല. ആ റസൂലായി തറാവീഹ് നിസ്കരിച്ചത് കണ്ടത് ഈ പറഞ്ഞ സ്വഹാബിമാരല്ലേ? ലക്ഷത്തിൽ പരം സഹാബിമാർ. അവര് പഠിച്ചു റസൂലാ നോക്കുന്ന തറാവീഹിന്റെ എണ്ണം. ആ തറാവീഹ് ഒരേ ഇമാമിന്റെ പിന്നിൽ നിർത്തി നിന്നുകൊണ്ട് പരസ്യമായി ഉമർ ഫാറൂഖ് അല്ലാഹു തആലാന്റെ ഭരണകാലം നടക്കുമ്പോഴാണ് നടന്നത്. ശരി, അതിനു മുമ്പ് ചെറിയ ചെറിയ പള്ളികളിൽ വെച്ച, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു തറാവീസ്കാരം നടന്നിരുന്നത്. ഒരു ഇമാമിന്റെ പിന്നിൽ മുഴുവൻ സഹാബിമാരും ഒരുമിച്ചുകൂടി തറാവീസ്കാരം നടത്തിയത് ഉമർ ഫാറൂഖിന്റെ കാലത്താണ്. അതിരിക്കട്ടെ വിഷയം. ഞാൻ ചോദിക്കുന്നു, ഏ തറാവീഹ് ഇരുവർക്കായി തിരസ്കരിച്ചു? സംശയത്തിന് വഴിയില്ല. കാരണം അന്ന് മുതൽക്ക് തുടങ്ങിയ തറാവീഹ് കഴിഞ്ഞ റമദാൻ വരെ ആ മദീനത്ത് പള്ളിയിൽ നടക്കുന്നുണ്ട്. ഹദീസ് വേണ്ട, ഖുർആൻ വേണ്ട, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവമാ. അന്ന് തറാവീഹ് നിസ്കരിച്ച റക്അത്ത് എത്രയാണോ? ഒരു മാറ്റവുമില്ലാതെ ഇന്നും അവിടെ തുടരുകയാണ് ഇനി റക്അത്ത്. ഇല്ലെങ്കിൽ ഒന്ന് മാറി, 8 മാറി, 20 ലോകം അംഗീകരിക്കുന്നു, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, ഈ തറാവീഹ് 8 റസൂൽ നിസ്കരിച്ചതാ, 20 മാറ്റിയതാണ് സ്വഹാബിമാരെങ്കിൽ ആ സ്വഹാബിമാരത് എതിർക്കൂലേ? അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവന്റെ കുടുംബക്കാര് കരഞ്ഞതിന്റെ പേരിൽ, സ്വന്തം മക്കള് കരഞ്ഞതിന്റെ പേരിൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വയലും
ഈ പ്രസംഗം ആയിഷ റളിയല്ലാഹു തആലയുടെ ശ്രദ്ധയിൽ വന്നു. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സാദു അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്. സത്യത്തിൽ അബ്ദുല്ലാഹി ഉമറിന്റെ വിശദീകരണത്തിൽ വന്ന ഒരു കുറപ്പമാണത്. മക്കളോട് കരയാൻ വേണ്ടി ഉപദേശം അപ്പയാണെങ്കിൽ അയാളെ കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ആ ഒരു വിശദീകരണം നൽകാതെ ആ പിതാവിന്റെ മക്കൾ കരയുമ്പോ ആ പിതാവിനെ കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നു എന്ന് വിശദീകരണമില്ലാതെ അബ്ദുല്ലാഹി ഉമർ പ്രസംഗിച്ചപ്പോ എതിർത്തു എന്ന് മാത്രമല്ല, സഹാബിമാർ മുഴുവനും ആയിഷബീബിയുടെ ഭാഗത്ത് ചേർന്നു. ഞാൻ പറഞ്ഞത് സഹാബിമാർ വൈമാറി സഞ്ചരിച്ചാൽ ഏതെങ്കിലും ഒരു ചെറിയ വിഷയമാണെങ്കിൽ പോലും ബാക്കിയുള്ള സഹാബിമാർ കർശനമായി അതിനെ എന്തിടും. അതാണ് സഹാബത്തിന്റെ ചരിത്രം. അതറിയാവുന്ന അള്ളാഹുവാണ് വല്ല തീരത്തും സഹാബിമാർ വഴിമാറി സഞ്ചരിക്കൂല, നിങ്ങൾ സഹാബിമാരെ പിൻപറ്റിക്കോ എന്ന്. അള്ളാഹുവിനൊക്കെ അറിയാലോ പിന്നീട് വഴിമാറുമെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട മോമിനികൾ ചിന്തിക്കണം, ഏതെങ്കിലും ഒരു സഹാബി അബ്ദുല്ലാഹി ഉമർ അല്ല സ്വന്തം പിതാവ് തന്നെ ഉമറുൽ ഫാറൂഖ് മരണം നടത്തുന്ന കാലഘട്ടം, സഹാബിമാർ ഇരുവരൊക്കെ അത് ആവിഷ്കരിച്ചപ്പോ ഏതെങ്കിലും ഒരു സഹാബി അത് ശരിയല്ല നാളെ മുതൽ എത്താക്കണമെന്ന് പറഞ്ഞ ഒറ്റ ഹദീസ് കാണിക്കാൻ കഴിയോ? ഇന്ന് നിങ്ങൾ ഇരുപത് നിസ്കരിച്ചത് ശരിയല്ല, തെറ്റാണ്, റസൂലിന്റെ മാതൃകക്കെതിരാണ്, അതുകൊണ്ട് നാളെ മുതൽ എത്താക്കണമെന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണിക്കാൻ പറ്റുമോ? അതേ സമയത്ത് അന്ന് നിസ്കരിച്ച അതേ എണ്ണം തുടർന്ന് കഴിഞ്ഞ റമദാൻ വരെ സഹാബിമാർ നിസ്കരിക്കുന്നു മദീനത്ത് പള്ളിയിലും മക്കത്തെ പള്ളിയിലും. അതാ സന്നദ്ധമായ മുഴുവൻ ആശയങ്ങൾ നിങ്ങൾ മനസ്സോച്ച് നോക്ക്, ഞാൻ വിശദീകരിക്കുകയല്ല. ഇവിടെ മുജാഹിദിന്റെ പള്ളിയിൽ ജുമാക്ക് ഒരു വാങ്കേ ഉള്ളൂ, നമ്മുടെ പള്ളിയിൽ രണ്ട് വാങ്കുണ്ട്. സഹാബത്തിന്റെ കാലത്ത് വാങ്ക് രണ്ടെണ്ണം കൊടുത്തു, ഷെയ്ഖ് ബുഖാരി പോട്ട് ഇതാണ് സുബത്തുള്ള മുഴുവൻ നാലിക്ക്. ഞാൻ പറഞ്ഞത് അവിടെയല്ല, ഒരു സഹാബി അല്ലെങ്കിൽ ഒരു പള്ളിയിൽ വാങ്ങ് കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഭരണാധികാരി ജുമാക്ക് രണ്ട് വാങ്ക് കൊടുത്തപ്പോ ഏതെങ്കിലും ഒരു സഹാബി അടുത്ത വെള്ളിയാഴ്ച രണ്ട് വാങ്ങിനി കൊടുക്കാൻ പാടില്ല, ഒറ്റ വാങ്ങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞോ? ആ മദീനത്ത് ഇന്നും നടക്കുന്നു ആ വാങ്ക് രണ്ടെണ്ണം, മക്കത്ത് നടക്കുന്നു രണ്ടെണ്ണം. സഹാബത്തിന്റെ മാതൃകയാണ്. അങ്ങനെ സുന്നത്തുമായത്തിന്റെ ആശയം ആരംഭസൂദായി പഠിപ്പിച്ച സഹാബിമാരിൽ നിന്ന് അതിന്റെ ശേഷമുള്ള മഹാന്മാർ തുടർന്ന് ഇന്നും അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ സുന്നത്തുമായത്തിന്റെ ആശയം. ഇതിനെതിരെ പറയുന്ന ആളുകൾ ഈ സഹാബിമാർ ഇതിനെ നിർത്തു, രണ്ടു വാങ്ങിനെ സഹാബിമാരെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ അത് നിർത്തി തെളിയിക്കാൻ കഴിയുമോ? സഹിയായ ഹദീസ് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഓദന്മാർ ഓർക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമതത്തില് പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ കളങ്കം ചാർത്തുന്ന പാർട്ടിയാണ് ഈ മുജാഹിദ്. കഴിഞ്ഞുപോയ അമ്പിയാക്കൽമാരുടെ അനുഭവമാണ് ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ദീന് അവരെ പോപ്പുമാരും പലതും മാറ്റി, അവരെ നേതാക്കന്മാരും മാറ്റി. ഇത്തഹദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ. അല്ലാഹു അതിനെ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ആക്ഷേപിച്ചു. ഈ സ്വഭാവമാണ് മുജാഹിദ. സുന്നത്തിയമായത്തിന് ഒരു പുതിയതുമില്ല. മോഹമ്മദ് റസൂൽ നേരിട്ട് ഇസ്ലാം പഠിച്ച സഹാബിമാർ ചെയ്തു കാണിച്ചു തന്ന ആ സ്വഹാബത്ത് അംഗീകരിച്ച ആശയങ്ങളും പ്രവർത്തനങ്ങളും ആചാരങ്ങളുമാണ് മുസ്ലിം ഉമ്മത്തിന് സുന്നത്തിയമായത്തിനുള്ളത്. അത് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ മജ്മഅ്, നമ്മുടെ വർക്കസ്. ഒരുപാട് സ്ഥാപനങ്ങൾ സുന്നത്തിയമായത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്. കഴിഞ്ഞ കാല ആലിമീങ്ങൾ ഇവിടെ ദർസ് നടത്തിയേക്കാളും പേടി ഉസ്താദുണ്ടാകും. അങ്ങനെ മഹാന്മാരായ പലരും ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അവരൊക്കെ പഠിപ്പിച്ച ആശയം, അവരൊക്കെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാർഗം, അത് വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ പിന്തുടരുക.
ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. നമുക്കൊരു പുതിയതിൻ്റെയും ആവശ്യമില്ല. പഠിപ്പിച്ച ഹദീസ് അതാ. അതുകൊണ്ട് ആ സത്യമാർഗം സ്വഹാബത്ത് കാണിച്ചെന്ന വഴി അണുകള് വ്യത്യാസമില്ലാതെ ക്യാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം, നിലനിൽക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബാധ്യതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ മജ്മഅ്. അൽഹംദുലില്ലാ, വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ആ സ്ഥാപനത്തിനെ സഹായിക്കണം, ഒത്താശ ചെയ്യണം, ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ല ചെറുപ്പക്കാരായ പ്രാസന്മാർ ഇവിടെയുണ്ട്. അവർ നിങ്ങൾക്ക് വിഷയങ്ങൾ വിശദമായി വിവരിച്ചു തരും. ഞാൻ വഴിമാറിക്കൊടുക്കുകയാണ്. അർഹമർ റാഹിം അറമ്പ് ഏ റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ, ഏ റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ച സ്വഹാബിമാരെ മാതൃക സ്വീകരിക്കാൻ, മഹാന്മാരുടെ മാതൃക പിൻപറ്റാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതും പരിശുദ്ധ ഖുർആൻ. അമ്പിയാക്കന്മാരെ ചരിത്രവും അഗ്ലിയാക്കന്മാരെ ചരിത്രവും മഹതിമാരായ ബീവിമാരെ ചരിത്രവും ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആ മഹത്വക്കളാണ് ഹിദായത്ത് ലഭിച്ചവർ. നിങ്ങൾക്ക് ഹിദായത്ത് വേണമെങ്കിൽ, സന്മാർഗം ലഭിക്കണമെങ്കിൽ ആ മഹാന്മാരെ പിൻപറ്റണം. ഖുർആന്റെ നിർദ്ദേശം അതാ. അതുകൊണ്ട് ആ മഹാന്മാരെ പിൻപറ്റി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു തോഫീഖയും മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തല വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ആ റസൂലുള്ളാഹി, ആ സ്വഹാബിമാർ, ആ മഹാന്മാരെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ചുവിടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ്.